വോട്ട് വരുന്ന വഴിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ടീച്ചർ അല്ലാണ്ട് വേറെ ആരെ ജയിക്കും? ഇവിടെ ടീച്ചറെ ജയിക്കും. മണ്ഡലമാണ് വടകർ. വടകരെ ആര് തുണയ്ക്കും? എല്ലാ മണ്ഡലവും ബാശിയേറി തന്നെയാണ്. വടകര മണ്ഡലത്തിൽ ഷാഫി ആയിക്കും. ടീച്ചർക്ക് സാധ്യത കുറവാണ്. കാരണം വോട്ട് വരുന്ന വഴിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇലക്ഷൻ ഇപ്പോൾ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം വടകര മണ്ഡലത്തിലൂടെ ഒരു യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആരായാം, ആര് ഇവിടെ ജയിക്കും. കേരളം മുഴുവൻ ഒറ്റുനോക്കുന്നൊരു മണ്ഡലം തന്നെയാണ് ഇവിടെ. അതിശക്തമായ മത്സരമാണ്. LDFൻ്റെ നമ്മുടെ ശൈല ടീച്ചർ, UDFൽ ഷാഫി പറമ്പിൽ, BJPയുടെ പ്രഫുല്ല കൃഷ്ണൻ എന്നിവരാണ് ശക്തരായി ഇവിടെ മത്സരിക്കുന്നത്. എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഈ മണ്ഡലം ആര് പിടിക്കുന്നുള്ളത്. നമുക്ക് ജനങ്ങളുമായിട്ട് ഒന്ന് സംവേദിക്കാം. ആര് ജയിക്കും, ആര് തോക്കും? ഇവിടെ ആര് ജയിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള പിന്നെ പ്ലാൻ പ്രകാരം മറ്റേ ഷാഫി പറമ്പിൽ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടങ്ങനെ തോന്നുന്നു? പിന്നെ അയാളുടെ ഈ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇയാൾ ഇവിടെ പിന്നെ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. എല്ലാ സമയത്തും ഫീൽഡിലുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇവിടെ വടകര മണ്ഡലം ഏറ്റവും വാശിയേറിയൊരു മണ്ഡലം തന്നെയാണ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം ശൈല ടീച്ചർ ജയിക്കണം എന്നാണ് അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ, ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നിപ്പയിലും പിന്നെ നമ്മളെ ഇത് എന്താ പറയുക, കോവിഡ് കാലത്തും വളരെ അധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ശൈല ടീച്ചർ ജയിക്കണം എന്നാണ് നമ്മുടെ ആശ. ടീച്ചർ അല്ലാണ്ട് വേറെ ആരെ ജയിക്കും? ഇവിടെ ടീച്ചറേ ജയിക്കും. അങ്ങനെ കെട്ടി കെട്ടിയ സ്ഥാനാർത്ഥിനെ വടകര കൊണ്ട് ഇറക്കിയിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ഇവിടെ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ടീച്ചർ ജയിക്കും. കേരളം തന്നെ ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് വടകര. വടകരയിൽ ആര് ജയിക്കും? ശൈല ടീച്ചർ ജയിക്കും. എന്താ കാരണം? ഓരോ നാട്ടിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങൾ അതെല്ലാം തന്നെ കാര്യമായി മണ്ഡലമാണ് വടകര. വടകരയിൽ ആര് ജയിക്കും? വടകരയിൽ ഇവിടെ ടീച്ചർ. ടീച്ചർ കഴിഞ്ഞ കാല പ്രവർത്തനമൊക്കെ ഗംഭീരല്ല. അതന്നെ വടകര ആര് ജയിക്കുന്നു? ഞാനിവിടെ അല്ല, ഇവിടുത്തെ കുറച്ചത്. ചെറിയൊരു മണ്ഡലമാണ് വടകര. വടകര ആര് ജയിക്കും? വടകര എനിക്ക് പറയാൻ പറ്റൂലേ. വടകര എനിക്ക് പറയാൻ പറ്റൂ. ഷാഫിയ ജയിക്കുമെന്ന് എല്ലാവരും പറയുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ വടകര തുണക്കാൻ സാധ്യത കൂടുതലുള്ളത് പിന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന പേര് അവരെയാണ്. അത് ഷാഫി എന്തായാലും വടകര എൻ്റെ കാഴ്ചപ്പാടിൽ 100,000 വോട്ടിന് എന്തായാലും ജയിക്കാനാണ് സാധ്യത. വടകര മണ്ഡലത്തിൽ ഷാഫി ആയിക്കും. ടീച്ചർക്ക് സാധ്യത കുറവാണ്. തോന്നാൻ കാണുന്നൊന്നുമില്ല. ടീച്ചർ കഴിഞ്ഞ കോവിഡ് ടൈമിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഉപരിയായിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നെ കോവിഡ് അഴിമതിയായാലും ഒക്കെ തന്നെ. എല്ലാ മണ്ഡലവും വാശിയേറി തന്നെയാണ്. എല്ലാ മണ്ഡലവും വാശിയേറിയതാണ്. ഇവിടുത്തെ പറ്റിയാ പറഞ്ഞേ. ഇവിടുത്തെ പറ്റി ഞാനൊന്നും അങ്ങനെ പറയല്ല. നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യുന്ന തീരുമാനിച്ചു കഴിഞ്ഞു, മനസ്സ് കണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ പലയാളും ഓരോ സ്വന്തം പാർട്ടീൻ്റെ നില ഉറപ്പിച്ചിട്ട് അവരെ ജയിക്കും മറ്റേ അതൊന്നും ഞങ്ങളൊന്നും പറയല്ല. നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു ഒരാൾക്ക് ചെയ്യണമെന്നുള്ളൂ. നമുക്ക് നല്ലൊരു നേതാവിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഷാഫി പറമ്പിലും ശൈല ടീച്ചറാണ് മത്സരം.
അവർ തമ്മിലാണ് മത്സരം. പക്ഷെ ആദ്യം തന്നെ ഇന്നലെ വന്ന നേതാവല്ലേ, രണ്ടടി കൊണ്ടിട്ടും പിടിച്ചിട്ടും വന്ന് പെട്ടെന്ന് വന്ന നേതാവല്ലേ. പക്ഷെ ഒക്കെ ഓനെന്ത് രാഷ്ട്രീയം, എന്തോ ഇഞ്ചോടിഞ്ഞ് പോരാട്ടം, ഇഞ്ചോടിഞ്ഞ് പോരാട്ടം. കേക്കെ ശൈലജ ടീച്ചർ ഉറപ്പാ, അങ്ങനെ ഉറപ്പിച്ചു. ശക്തിയേറിയ വാശിയേറിയ മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കും? വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ടീച്ചറല്ലേ, ടീച്ചറല്ലാണ്ട് വേറെ ആരെയൊക്കെ ഉറപ്പിച്ചു? ഉറപ്പിച്ചു, അത് നമ്മളെ കടത്തനാടിൻ്റെ മണ്ണല്ലേ. ആ ടീച്ചറല്ലാണ്ട് വേറെ ഒരു കുട്ടിക്കും ഇവിടെ യാതൊരു ചാൻസും തൽക്കാലത്തേക്കില്ല. പിന്നെ നമ്മളെ ഒരു ഒരു ആവേശമാണ്. ഇത് മറ്റേ ഷാപ്പി പറമ്പിൽ ജയിക്കണം, അതൊക്കെ വെറും പിന്നെ മൈക്കിൻ്റെ പൈസ പോകുന്നതിനായിട്ട് കാര്യമില്ല. അനൗൺസ്മെൻറ്റിൻ്റെ നഷ്ടമാണ്, ജീപ്പിൻ്റെ ഡീസലും നഷ്ടം വരും. ഇതാണ് അതിൻ്റെ ഇവിടെ ഇയാൾ ശൈല ടീച്ചറല്ലാതെ വേറെ ആൾക്ക് ചാൻസ് ഇപ്പം തൽക്കാലത്തേക്കില്ല. വടകര എൻ്റെതേ പറയാൻ പറ്റില്ല. ഒരു കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കും? വടകര ആരെ തുണക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് പേരും കട്ടക്കെട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ജനങ്ങളടുത്ത് കിടക്കുന്നല്ലോ, അങ്ങനെ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ശശീല ടീച്ചറാണ്, ശശീല ടീച്ചറാണ്. കാരണം ഇടത് കക്ഷിയാണ്, പ്രത്യേകിച്ച് ഭരണകക്ഷിയാണല്ലോ. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഷാഫി ജയിക്കാൻ സാധ്യത കുറവാണ്. പിന്നെയുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയല്ലേ, അയാൾക്കും ജയിക്കാൻ സാധ്യത. ആരെ തുണയ്ക്കും ഈ മണ്ഡലം? യു ഡി എഫിനെ തുണയ്ക്കും. ഷാഫി പറമ്പിൽ ഇത്രയും നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ മതേതരത്തിന് വേണ്ടി പോരാടുന്നുണ്ട്, അതിന് പിന്നെ വിലക്കയറ്റം. ഈ മണ്ഡലം ആരെ തുണയ്ക്കും? ശൈലജ ടീച്ചറല്ലേ, ശൈലജ ടീച്ചർ ജയിക്കും. അതോറ് ഒരു നല്ലൊരു ആളാണ് തോന്നുന്നു. ഇവിടെ ഇപ്പോ ശൈലജ ടീച്ചർ ജയിക്കും. ജയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മുരളി ഇവിടുന്ന് മാറിയോണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ജയിക്കും. മുരളി എന്നെങ്കിൽ മുരളി ജയിക്കുമായിരുന്നു. വടകര ആരെ തുണയ്ക്കും? ഷാഫി. വടകര ആരെ തുണയ്ക്കും? വടകര ഷാഫി. ആ ഷാഫി അത്രയും ഉറപ്പാ. ഓക്കെ, നമുക്ക് വടകര കാര്യം പറയാൻ ടൈറ്റ് മത്സരമാണ്. അപ്പോൾ ആര് ജയിക്കുന്നത് നമുക്ക് പറയില്ല, രണ്ടും തുല്യമായുള്ള ആൾക്കാർ തന്നെയാണ്. ഷാഫിയും മോശമില്ല, സൈല ടീച്ചറും മോശമില്ല, പിന്നെ ജനങ്ങളാണ് ഇപ്പം തീരുമാനിക്കേണ്ടത് ആര് ജയിക്കും. അതിശക്തമായ കേരള ഉറ്റുനോക്കൊരു മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, സൈല ടീച്ചർ ജയിക്കുന്നത്. ആ പറയാൻ പറ്റില്ല, അതെ സൈല ടീച്ചർ ജയിക്കും. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കും? വടകര ആരെന്ത് എന്ത് ടീച്ചറെ അല്ലാതെ വേറെ ആരുമില്ലാനോ? ടീച്ചറെ ടീച്ചറെ ആ അതിലെ ആരും സംശയമില്ല. ആരെ തുണയ്ക്കും വടകര മണ്ഡലം? വടകര വടകര മണ്ഡലം ആരെ തുണയ്ക്കും? ശക്തമായ സ്ഥാനാർത്ഥികളാണ്. ശക്തമായ സ്ഥാനാർത്ഥിനാ എൽ ഡി എഫിനാണ് ടീച്ചറാണ് ജയിക്കേണ്ട സാധ്യത കാണുന്നത്. ടീച്ചർ ജയിക്കും. ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ടീച്ചർ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ടീച്ചറെ ഇതുവരെ ചെയ്ത ഉപകാരത്തോടുകൂടി ഇവിടുത്തെ കാഴ്ചപ്പാടിൽ ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെ ടീച്ചറായതുകൊണ്ട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ കാണണം. ഇന്നത്തെ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നത്തെ സാധ്യത അങ്ങനെ കാണണം. അന്ന് ഷാഫി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഷാഫി ജയിക്കുന്നതാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയുള്ള നമ്മളെ നിലപാടില്ല. വടകര വടകര ആരെ തുണയ്ക്കും? വടകര ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ 100% ഉറപ്പാണ്. ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഇപ്പം ഗർജിക്കുന്ന സിംഹമാണ്. പിന്നെ പ്രതിപക്ഷത്തിപ്പോൾ ആയാലും ഭരണപക്ഷത്തായാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിൽ എന്തായാലും വടകര സീറ്റ് നിലനിർത്തിയിരിക്കും. വടകര അതിപ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നത്, ഈ വടകര ആരെ കൊടുക്കുന്നു? നിനക്കതിനെ പറ്റി പറയാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാണ് വോട്ട്? അതെ അതെ, മനസ്സിലാണ് വോട്ട്. ഇതുവരെ പറയുന്നില്ല. വടകര മണ്ഡലം ആരെ തുണക്കും? ആരെ തുണക്കുന്ന ഷാഫി പറമ്പിലായിരുന്നു.
അയാളുടെ ചോദ്യക്കുള്ള ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയല്ലേ, ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയല്ലേ, അതുകൊണ്ടാണ്. വടകര മണ്ഡലം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് കേരളം. അപ്പം ആരായിരിക്കും? ഷാഫി, ഷാഫി ജയിക്കും. ഷാഫി ജയിക്കും. ശൈല ടീച്ചറായി, ശൈല ടീച്ചർ സാധ്യത, സാധ്യത. എന്താണ് അങ്ങനെ ഷാഫി എന്നുള്ള കടുത്ത മത്സരമാണ്, യുവത്താണ്. അതുകൊണ്ട് ആദ്യം തന്നെ പാലക്കാട് ഇങ്ങോട്ട് വന്ന് ഇന്ന് വടകരയിൽ നിന്ന് എന്തായാലും ജയിച്ചു പോകാനുള്ള സാധ്യതയില്ല. 130,000 വോട്ടിന് ഷാഫി ജയിക്കും. വിട വിട ജയിക്കും. വടകര, വടകര ആരെ തുണയ്ക്കും ഇപ്രാവശ്യം? ഷാഫി പറമ്പിലാണ് ജയിക്കും. എന്താ ഒരു കാരണം? ഒരു മതേതരവാദി, അതായത് ഒരു ജാതി മതമായിരുത്തി അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു യുവ നേതാവാണ്, ശക്തനായ ഒരു നേതാവാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും വടകര ഷാഫി പറമ്പിൽ ജയിക്കും. വടകര ആരെ തുണയ്ക്കും? എന്തെന്ന്? വടകര ആരെ തുണയ്ക്കും ഇലക്ഷനിൽ? മിക്കവാറും സാധ്യത ടീച്ചറായിരിക്കും. കാരണം ജനകീയ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം വളരെ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ്. ജനങ്ങളുടെ മനസ്സറിയുന്ന നേതാവായിരിക്കണം വിജയിക്കേണ്ടത്. അങ്ങനൊരു നേതാവ് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ. അപ്പോൾ ടീച്ചർ പൂർണ്ണമായും വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആരെ കൂടെ നിൽക്കുന്ന? എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കും. എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കും. ശൈലജ ടീച്ചറാണ് നമുക്ക് ഇവിടെ പാർലമെൻറ്റ് അംഗമായിട്ട് വേണ്ടത്. യു ഡി എഫിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, എപ്പം ബി ജെ പിയിലേക്ക് പോകുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എല്ലാ മതവിശ്വാസികളും ശൈലജ ടീച്ചർക്ക് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്താണ് അഭിപ്രായം? വടകര ആറ് കൂടെ നിൽക്കും. ഞാൻ കോൺഗ്രസ്സിലു. ഷാഫി ജയിക്കുന്നതാണ്. ഷാഫി ജയിക്കും. എല്ലാ സാധ്യതയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മുടെ എം പിയെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. എവിടെയൊക്കെ വന്നിരിക്കുന്നു, ഒന്നും ചെയ്തില്ല. ഈ പ്രാവശ്യം ശൈലജ ടീച്ചർക്ക് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും, ഉറപ്പ്. എന്താ അഭിപ്രായം? കോൺഗ്രസ് വരട്ടെ എന്നാണ് നമ്മളെ അഭിപ്രായം. ഈ മണ്ഡലം ആരെ ആരെ തുണയ്ക്കുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കും? എനിക്ക് പറയാൻ പറ്റില്ലേ. ഓ, അതിശക്തമായ മത്സരം തന്നെയായി. ഇതുവരെ രണ്ടാളല്ലേ ഉള്ളൂ, ഇപ്പം മൂന്നാളില്ലേ. അതുകൊണ്ട് നല്ല ശക്തമായ കളി തന്നെയായിരിക്കും. വടകര ചെറുപ്പക്കാരൻ വടകര ആരെ തുണയ്ക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ശൈല ടീച്ചർ. കാരണം ഇപ്പോൾ ലോകത്തിനകത്ത് കേരളത്തിനെ പോലെ ചെറിയൊരു സംസ്ഥാനത്തെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ അവരെന്തായാലും 100,000 കവിയാത്ത വോട്ടുകൾക്ക് ഈ വടകര മണ്ഡലം ജയിക്കുമെന്ന് തന്നെയാണ് നമ്മളിവിടെ യൂത്ത് ആഗ്രഹിക്കുന്നത്. കാരണം പാലക്കാട് നിന്ന് അവിടെ നിന്ന് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കല്ല, നമുക്ക് വിളിച്ചാൽ ഏത് പാത്രരാത്രിയും ഓടി വരുന്ന നമ്മളെ പ്രിയ സ്ഥാനാർത്ഥി തന്നെയാണ്. വടകര കാലത്ത് നിന്ന് ജയിക്കേണ്ടത് അവർ തന്നെയാണ് ജയിക്കുക എന്നുള്ള ഉത്തമ ബോധ്യം ഇവിടുത്തെ യൂത്തിനും വടകര കാലത്തെ യൂത്തിന് പൂർണ്ണമായുമുണ്ട്. അതേപോലെ നമ്മുടെ കോവിഡ് സമയത്ത്, നിപ്പ വന്ന സമയത്ത്, പ്രളയം വന്നപ്പോൾ എല്ലാം ഒരു നാടിനെ ഏത് രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തെളിയിച്ച ഒരു ഭരണാധികാരിയാണ് ഇന്നിപ്പോൾ വടകരയിൽ നമുക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി തന്നെ വടകരയിൽ വന്നത്. അപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും ഇവിടെ ഈ വടകര മണ്ണിൽ ഒരു സ്ഥാനമില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഇവിടെ കോവിഡ് സമയത്തായിക്കഴിഞ്ഞാലും മറ്റ് പ്രളയ സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാലും കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ശൈല ടീച്ചർ ഇവിടെ മത്സരിക്കുമ്പോൾ ജനങ്ങളും അതേപോലെ തന്നെ പ്രത്യേകിച്ച് യൂത്തും വളരെ ആവേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ശൈല ടീച്ചർ തന്നെ മറ്റൊരാൾക്കും വടകര മണ്ണിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ എന്തായാലും ഷാഫി തന്നെയാണ് ഒരു പടി മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. കേരളം തന്നെ ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് വടകര. വടകര ആരെ തുണയ്ക്കുമെന്നാണ്? വടകര വടകര ഷാഫി പറമ്പ്. ഉറപ്പാണ്. ഷുവർ. ഷാഫി പറമ്പിൽ. ചെറുപ്പക്കാരനാണ്, പാലക്കാട് 3 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചതാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം തിരിച്ചു പിടിച്ചാണ് ഒരുപാട് വികസന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. അതിശക്തമായ ഒരു മണ്ഡലമാണ് വടകര. വടകര ആരുടെ കൂടെ നിൽക്കും?
അതൊന്നും പറയാൻ പറ്റൂല. നമുക്ക് അതിൽ രാഷ്ട്രീയത്ത് വരാതി നമുക്ക് ബന്ധമില്ല, നമുക്ക് പറയാനാവൂലല്ലോ. ആരെങ്കിലും ഒരാളും ജയിക്കും, പക്ഷേ ഇപ്രാവശ്യം കണ്ടറിയണം. അതെ, ആര് വരണമെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും, അതാണ് ഏറ്റവും വലിയ കഴിവ് ജനങ്ങളുടെ അടുത്താണ്. കാരണം പല പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ടും ജീവിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നവർക്ക് എപ്പോഴും മനസ്സിലാണ്. അപ്പോൾ ഇവിടെ 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 ആര് ആര് ആരെന്ന് ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അവിടെ ആര്? ഗോപാലകൃഷ്ണ. ഇവിടെ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റൂല, എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമുള്ള ആൾക്കാരാണ്. ഇവിടെ എന്ത് പറയും? ഇല്ല, ഞാൻ അങ്ങനെ അതിന് നോക്കാൻ, ഞാൻ ഈ നാട്ടുകാരനല്ല. ലോകരാഷ്ട്ര അംഗീകരിക്കുന്ന ആളാണ് ശൈലജ, അയാളല്ലാണ്ട് വേറെ ആര് ജയിക്കാൻ അവിടെ. ഈ പ്രാവശ്യം ഈ വടകര മണ്ഡലം ആരുടെ കൂടെ ആരുടെ കൂടെ? ഷാഫി പറമ്പ്, ഷാഫി പറമ്പ്. ഷാഫി പറമ്പില്ല കാര്യം, എല്ലാവരും അതിനാ ചെയ്യും. എം ജി ആർ നമ്മക്കത് ആര് ജയിച്ചാലും കണക്കാം. ഇവിടെ ആര് ജയിച്ചാൽ ഇന്ത്യ മുന്നണിയില്ലേ ഒഴികണ്ട്? എന്താണ് രണ്ടാൾ ജയിച്ചാൽ ഇന്ത്യ മുന്നണിയില്ലേ? അതുകൊണ്ടൊരു കാര്യം ചെറുപ്പക്കാരാണ്. വടകര മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം വടകര. ആരുടെ കൂടെ ആരെ തുണയ്ക്കും വടകര മണ്ഡലം? ശൈലജ ടീച്ചർ. എന്താ കാര്യം? നല്ലതായിരിക്കും. അപ്പോൾ ഇവരൊരു ഇത്രയും നല്ല കൊറോണ കാലത്തും ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ മനസ്സിലാവുന്നതുകൊണ്ടാണ്? എന്താ അഭിപ്രായം? ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ തന്നെ, വേറെ ആരും കൂടെ നിൽക്കാനാ? ശൈലജ ടീച്ചർ തന്നെ ഉണ്ടാവാ. ശൈലജ ടീച്ചറിന് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി കൂടെ നിന്നത്, അതുമാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തിനും മുൻകൈയിലുള്ളത്, അത്ര തന്നെ. എന്താണ് അഭിപ്രായം? ടീച്ചറുടെ കൂടെ നിൽക്കും. എന്തിനും നിൽക്കും ടീച്ചർ. വടകര ടീച്ചറപ്പം അല്ലാണ്ട് വേറെ ടീച്ചർ? കാരണം ടീച്ചർ നല്ല പ്രവർത്തനമാണ്. എന്തായാലും കരുത്തിട്ട് മത്സരായിരിക്കും. അത് മൈക്കിലൂടെ പറയാലോ നമുക്ക്. ആര് ജയിക്കും? വടകര മണ്ഡലം ടീച്ചറാ ജയിക്കും. അത് എന്തായാലും വടകര എന്നാൽ ടീച്ചർ വ്യക്തിപരമായിട്ട് നല്ല ആളാണ്, അതുകൊണ്ട് വേറൊന്നല്ല. സുഖമായിട്ട് ടീച്ചർ ജയിച്ചു. ഒരു 10-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ടീച്ചർ എന്താ ചെയ്യും? കേരളം മുഴുവൻ ഒറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് നമ്മുടെ വടകര. വടകരയിൽ വളരെ പ്രശസ്തരായ സ്ഥാനാർത്ഥികളാണ് ഇത് അങ്ങോട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ വടകരയുടെ ഒരു കാറ്റ് എങ്ങോട്ടാവുന്നു? വടകരയിലെ രണ്ട് സ്ഥാനാർത്ഥികളും അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജയിച്ച് രണ്ട് മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. അവർ രണ്ടുപേരാണ് വടകരയിൽ മത്സരിക്കുന്നത്. അതിൽ ഷാഫി UDF-ൻ്റെതും UDF-RMB സഖ്യകക്ഷികളുടെ ഷാഫിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശൈലജ ടീച്ചറുമാണ്. ഇവിടെ വിജയസാധ്യത ഷാഫിക്കാണ്. പ്രത്യേകിച്ച് രണ്ട് ടേം ഇവിടെ UDF നിലനിർത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ടേമും UDF തന്നെ നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു വർക്ക്, ഒരു സോഷ്യൽ മീഡിയ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ നല്ല ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ നിയമസഭയിൽ വീണ്ടും ഒരു സ്ഥാനത്ത് എത്തിച്ചില്ല? ശൈലജ ടീച്ചർ നല്ലൊരു മന്ത്രി ആയിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയുടെ പത്രസമ്മേളനം നടന്ന സമയത്ത് ആ പത്രസമ്മേളനം നിർത്തിവെപ്പിച്ച് പിന്നീട് അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടായി. ആ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ വടകര തുണയ്ക്കും? ഞാനെന്താ പറയണ്ടേ? ആര് ജയിച്ചാലും കണക്കാം. ഷാഫി പറമ്പിൽ ജയിക്കും. അല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, അതുകൊണ്ടാണ്. നടക്കുന്ന മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ആര് ജയിക്കും എന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും? ശൈല ടീച്ചർ. ശൈല ടീച്ചർ മുഖ്യമായി ജയിക്കും, അതൊരു ഉറപ്പില്ല, ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും. വോട്ട് വരുന്ന വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുന്നു. ഈ വേനൽ ചൂട് പോലെ തന്നെയാണ് ഈ വടകര മണ്ഡലത്തിലെ വോട്ടും. കാരണം
അത്രയും വാശിയേറിയ മത്സരം. മറ്റു മണ്ഡലങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലം തന്നെയാണ് വടകര. വടകരയിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം വടകര മാത്രം നമ്മൾ ഒരു സർവേ പോലെ ജനങ്ങളുടെ അഭിപ്രായം എടുത്തപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമാണ്. ഈ എപ്പിസോഡ് സമാപിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു പ്രദേശത്തിൽ വോട്ട് വഴി എന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.